ഹായ് ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ അനുഭവിക്കുന്ന ഒന്നാണ് ഈ അകാല നര എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോൾ നര ഫാഷനാണെങ്കിലും ചിലർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് വരികയും ചെയ്യും. ഇപ്പോൾ പബ്ലിക്കിൻ്റെയൊക്കെ മുമ്പിലാണെങ്കിലും അവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ പരിഹാരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ അകാല നരയെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഹവാർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ ടെൻഷൻ, വളരെയധികം ടെൻഷൻ കൂടുമ്പോഴാണ് ഈ അകാല നര വരുന്നത് എന്നാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ അകാല നരക്കുള്ള ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അകാല നരയൊക്കെ മാറി ഇതായതുപോലെ നല്ല കറുത്ത മുടി കിട്ടാനായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്ന, അതായത് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ ഇത് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, വേറൊന്നുമല്ല. ഒന്ന് മൈലാഞ്ചി പൗഡറും അതുപോലെ തന്നെ നീലയമരി എന്നുള്ള പൗഡറും ആണ്. ഇത് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് മൈലാഞ്ചി പൗഡർ ഇട്ട് കൊടുക്കാം. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മുടെ തലമുടിക്കൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് നിങ്ങളുടെ എന്തോരം വേണോ അതിനനുസരിച്ച് എടുക്കാം. എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അധികം വെള്ളം കൂടിപ്പോകാനും പാടില്ല. നമ്മുടെ തലയിൽ നിൽക്കുന്ന രീതിയിൽ, മുടിയിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അധികം വെള്ളം ചേർത്ത് ലൂസാക്കാനും പാടില്ല, തിക്കായിട്ട് നിൽക്കാൻ വേണം. അപ്പോൾ ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വേണ്ട വെള്ളം ചേർത്ത് എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ മുടിയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിലായിട്ടൊക്കെ നരയുണ്ടെങ്കിൽ ആ ഭാഗത്തും അതുപോലെ തലമുടിയുടെ പുറം ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിതെല്ലാ ഭാഗത്തുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ കഴുകിയതിന് ശേഷം തലമുടിയിൽ നമുക്ക് കാണാം ആ നരച്ച മുടിയൊക്കെ ചെമ്പിച്ച കളറായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. അപ്പോൾ ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് നീലയമരി പൗഡറാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ പേസ്റ്റാക്കി എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീലയമരി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മുടെ തലമുടി കറുക്കുന്നതിനും നന്നായിട്ട് താരനൊക്കെ പോകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഈ പൊടി വാങ്ങിച്ച് എണ്ണ കാച്ചി തേക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് നീലയമരിയുടെ പൗഡർ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തോരം വേണോ അതിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ മൈലാഞ്ചി മിക്സ് ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യണം. ഇനി നമുക്കത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്പിച്ച മുടിയിലേക്ക്, നരച്ച മുടി നമ്മൾ മൈലാഞ്ചി പൗഡർ ഇട്ടപ്പോൾ ചെമ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ചെമ്പിച്ച മുടിയിലേക്കാണ് ഈ നീലമരി പൗഡർ നമ്മൾ പുരട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ അതങ്ങനെ പിടിക്കത്തുള്ളൂ തലയിൽ, നമ്മുടെ മുടി കറുക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ഇതും ഫുള്ളായിട്ട് പുരട്ടിയിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ കഴുകിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. എന്താ എല്ലാ മുടി നന്നായിട്ട് കറുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആ നരച്ച മുടിയെല്ലാം നന്നായിട്ട്, ചെമ്പിച്ച മുടി ഉണ്ടായിരുന്നതെല്ലാം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. അപ്പോൾ അകാല നരമൂലം വിഷമിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ടിപ്പാണ്.
അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.